ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് ചിരിച്ചെന്ന് പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞ് അന്നനൊക്കെ അവിടെ ഫാറ്റാണ് ആ ഡോക്ടർ പറഞ്ഞേ. എന്നിട്ട് എന്നെ കൊണ്ടുപോയി പച്ചയ്ക്ക് ഒരു സിസേഴ്സ് ഒക്കെ ഇട്ട് കുത്തി പ്രസ് ചെയ്ത് എൻ്റെ ദൈവമേ, എനിക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു അത്. കൈ ഇവിടെ ഇങ്ങനെ വെച്ചു, ഒരു ഗ്രിപ്പി മാറ്റ് ഇട്ടു കേട്ടോ. ഇതൊന്ന് കാണിക്കുമോ, ടബിലും ഇരിക്കുക, കാല് ഞാനിങ്ങനെ കയറ്റി വെക്കുന്നുണ്ട്. ഇപ്പം ടവൽ നമ്മുടെ പ്രൈവറ്റ് പാർട്ട് വൈപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം. ഹലോ, അപ്പം മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ എൻ്റെ പ്രഗ്നൻസിയുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാന്ന് കേട്ടോ. അതായത് എൻ്റെ ഒരു ഡെയിലി റുട്ടീൻ വീഡിയോ, അതിലെൻ്റെ ഫുഡ് ഹാബിറ്റ്സ്, പിന്നെ ഞാൻ സ്ലീപ്പിങ്ങിൽ വരുത്തിയ ചേഞ്ചസും എൻ്റെ ബാത്റൂമിൽ ഞാൻ കെയർഫുൾ ആവുന്ന രീതി അതൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആണ് കേട്ടോ. ഞാൻ എണീറ്റപ്പോൾ തന്നെ ഒരു 10 മണിയായി, കാരണം ഉറക്കം രാത്രി വളരെ പ്രശ്നമാണ്. അപ്പം ഞാൻ രാവിലെ ഒരു 10 മണിയൊക്കെയാണ് എണീക്കുമ്പോൾ, എണീറ്റപ്പോൾ തന്നെ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു. എന്നിട്ട് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഒരു 2 സ്ലൈസ് ഓഫ് ബ്രെഡ്, ഒന്നത് കാണിക്കുമോ, 2 സ്ലൈസ് ഓഫ് ബ്രെഡ് വിത്ത് എഗ്, പിന്നെ ഒരു പോർഷൻ ഓഫ് ഡ്രാഗൺ ഫ്രൂട്ട് ആൻഡ് ചായ്. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോൾ ഡെയിലി മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ചിലപ്പോൾ ഞാൻ രാവിലെ ദോശ കഴിക്കും, 2 ദോശ, അല്ലെങ്കിൽ 3 ചെറിയ ഇഡ്ഡലി, അല്ലെങ്കിൽ ഗോതമ്പ് ദോശ, ചപ്പാത്തി, പിന്നെ ഗോതമ്പ് വെച്ച് അട ഉണ്ടാക്കും, പുട്ട് കഴിക്കും. പിന്നെ പുട്ടുപൊടി കൊണ്ട് തന്നെ ഒരു പത്തിരി പോലെ ഒരു തിക്കായിട്ടൊരു സാധനം നമ്മുടെ തുളസി ബേബി ഉണ്ടാക്കും, അത് കഴിക്കും. ഞാൻ അതിൻ്റെ കൂടെ കറികളും ഹെവി ആക്കത്തില്ല. പിന്നെ പാല് ഡെയിലി ഒരു ഗ്ലാസ് എങ്ങനെയെങ്കിലും കയറും. ഇന്ന് ചായ കുടിക്കാനാണ് മൂഡ്, അപ്പോൾ ചായ ഉണ്ട്. അപ്പോൾ ഇതായിരിക്കും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റുട്ടീൻ. ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്നെ കഴിച്ച് കഴിയുമ്പോൾ ഒരു 10:30 ഒക്കെ ആവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അയൺ ടാബ്ലറ്റ് കഴിക്കും, എല്ലാവർക്കും ഉണ്ടാവുമല്ലോ പ്രഗ്നൻസി ടൈമിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 ഒക്കെ ആകുമ്പോഴായിരിക്കും ലഞ്ചിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിനിടയിൽ കുറേ വെള്ളം കുടിക്കും. വിശക്കാണെങ്കിൽ ഞാൻ കുറച്ച് ബദാം സോക്ക് ചെയ്തിട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ബദാമും പിന്നെ എന്തെങ്കിലും ഫ്രഷ് ജ്യൂസ് കുടിക്കും. ഫ്രഷ് ജ്യൂസ് ഇൻ ദ സെൻസ് ഓറഞ്ച് കുടിക്കാറുണ്ട്, ആപ്പിൾ ജ്യൂസ്, പിന്നെ മിൽക്കിൽ സ്ട്രോബെറി, ക്രാൻബെറി, റാസ്ബെറി ഒക്കെ ഇട്ട് അടിക്കലുണ്ട്. ഇടയ്ക്ക് ക്യാരറ്റ് ജ്യൂസ് കുടിക്കലുണ്ട്. എനിക്ക് ക്യാരറ്റിൻ്റെ റോ ടേസ്റ്റ് ഇഷ്ടമല്ല, അപ്പോൾ ക്യാരറ്റും മുസംബിയും കൂടെ മിക്സ് ചെയ്ത് അടിക്കും. അങ്ങനെ എന്തെങ്കിലും ഫ്രഷ് ജ്യൂസസ് ആഡ് ചെയ്യല് കേട്ടോ, അത് വല്ലപ്പോഴാണ് വിശക്കാണെങ്കിൽ മാത്രം. പിന്നെ ലഞ്ചിലേക്ക് വരും. ലഞ്ച് വരുമ്പോൾ ഞാൻ ചെറിയ പോർഷൻ ഓഫ് റൈസും ലോട്ട്സ് ഓഫ് വെജിറ്റബിൾസ്, കുറേ പച്ചക്കറികളും പൾസസ് ആഡ് ചെയ്യും. നമ്മുടെ പരിപ്പ്, പയറ്, ഗ്രീൻ പീസ്, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടായിരിക്കും. മാറി മാറിയിട്ട് കേട്ടോ. പച്ചക്കറികൾ എന്ന് പറയുമ്പോൾ വെണ്ടക്കായ, പിന്നെ ലോങ് ബീൻസ്, അതൊക്കെ എനിക്കിഷ്ടം. അത് പിന്നെ ഈ ഇടയായിട്ട് ഞാൻ കേർഡ് മിക്സ് ചെയ്ത് തുടങ്ങി ചോറിൻ്റെ കൂടെ. എനിക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണ്, കാരണം ഞാൻ ഫിഷും ചിക്കനൊക്കെ വളരെ കുറച്ചു. എനിക്ക് പണ്ട് ചിക്കൻ ഇല്ലാണ്ട് പറ്റത്തേ ഇല്ലായിരുന്നു, പക്ഷേ ഈ പ്രഗ്നൻസിയിൽ എനിക്ക് ചിക്കനോടും ഫിഷിനോടൊക്കെ ചെറുതായിട്ടൊരു ഇഷ്ടക്കുറവുണ്ട്. അപ്പോൾ അത് കുറച്ച് മാറ്റി. ബീഫ് എൻ്റെ ഫേവറേറ്റാണ്, പക്ഷേ ഞാൻ അത് അധികം കഴിക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ അതും കുറവാണ്. ഫിഷ് ആക്ച്വലി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. എനിക്കിപ്പോൾ സ്മെല്ലൊന്നും അധികം പറ്റുന്നില്ല, പക്ഷേ ഞാൻ പ്രോൺസും പിന്നെ നത്തോലി ചാള ഇടയ്ക്ക് കഴിക്കുക, അത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. ചാള മീൻസ് മത്തി. അപ്പോൾ അതായിരിക്കും എൻ്റെ ലഞ്ച് പോർഷൻ. പിന്നെ ഈവനിങ് വരുമ്പോൾ ഇടയ്ക്ക് സ്നാക്സ് കഴിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫ്രൂട്ട്സ്. ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ, ലൈക്ക് ഇപ്പോൾ മൂവിക്കൊക്കെ പോകുമ്പോൾ സാധാരണ പോപ്കോണും അവിടുത്തെ നാച്ചോസൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ മൂവിക്ക് പോകുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു ചെറിയ ബോക്സ് ഓഫ് ഫ്രൂട്ട്സ് ഉണ്ടായിരിക്കും. അതിൽ ആപ്പിൾ, പിയേഴ്സ്, പോമഗ്രനൈറ്റ്, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട്, ചിലപ്പോൾ ഓറഞ്ച് ഇങ്ങനെ അതിൻ്റെ അല്ലി അല്ലി ആയിട്ടിടും. വേറെ എന്തൊക്കെ ഫ്രൂട്ട്സാണ് നമ്മളിടല്? ആ ബദാം അതിലുണ്ടാവും, അത് ഫ്രൂട്ട്സ് അല്ല, പിയേഴ്സ് ഇടും. പിന്നെ ഇടയ്ക്കൊരു ബനാന വയ്ക്കും. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ടൈം പാസ് സ്നാക്സിനെ റീപ്ലേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഫുൾ ഫ്രൂട്ട്സ്, ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ, കാരണം ചിപ്സും ബിസ്ക്കറ്റ്സ് അതൊക്കെ കംപ്ലീറ്റ്ലി ഞാനിപ്പോൾ കട്ട് ചെയ്തേക്കുക. അപ്പോൾ ഇതാണ് ഈവനിങ് വരെയുള്ള സംഭവം. അത് കഴിഞ്ഞിട്ട് ഡിന്നർ. ഡിന്നർ മിക്കപ്പോഴും ചപ്പാത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ലഘുവായിട്ട്. ഓട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടം, അപ്പോൾ ഞാൻ ഓട്സിൻ്റെ കൂടെ കുറച്ച് ബനാന കട്ട് ചെയ്തിടും, കുറച്ച് ആപ്പിൾ എന്തെങ്കിലും കട്ട് ചെയ്തിടും, ആൽമണ്ട് ഫ്ലേക്സ്, പിസ്ത, അങ്ങനെ കുറച്ച് ടോപ്പിങ്സ് ഒക്കെ ചെയ്തിട്ട് മിക്സ് ചെയ്ത് കഴിക്കും. എന്താ ആ ഡ്രൈഡ്, ഇവിടെ ഒരാളെനിക്ക് പറഞ്ഞുതരും ആ റെസിപ്പി. ഡ്രൈഡ് ഗ്രേപ്സ് ഇടും കേട്ടോ, നമ്മുടെ ബ്ലാക്ക് ഉണക്കമുന്തിരിയില്ലേ, അതിടും. അതൊക്കെ നല്ല യമ്മിയാണ് ഓട്സിൽ മിക്സ് ചെയ്യുമ്പോൾ. പിന്നെ കുറച്ച് നാച്ചുറൽ ഹണി ഉണ്ടെങ്കിൽ അതൊഴിച്ച് ഓട്സ് കഴിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഡിന്നർ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാത്രി ഒമേഗ ടാബ്ലറ്റ് അല്ലേ, അതും കഴിച്ച് പിന്നെ കുറേ വെള്ളം കുടിച്ച് കിടക്കും. അപ്പോൾ ഫുഡ് ഞാൻ ആക്ച്വലി കൺട്രോൾഡ്, ഞാൻ ഒത്തിരി ഫാസ്റ്റ് ഫുഡൊന്നും കഴിക്കുന്നില്ല, ഇനഫ് പോർഷൻ ഓഫ് ഫുഡ്. കാരണം കഴിഞ്ഞ പ്രഗ്നൻസിയിൽ ഞാൻ 25 kg കൂടിയായിരുന്നു കേട്ടോ.
ഈ കണ കുണ സാധനങ്ങൾ കഴിച്ചിട്ട് ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടി. പക്ഷേ അതെനിക്ക് എപ്പോഴാണ് പ്രോബ്ലം ആയെന്നറിയോ, ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് സി സെക്ഷൻ ആയിരുന്നു. അപ്പോൾ എൻ്റെ സ്റ്റിച്ചിൽ നിന്ന് എനിക്കൊരു ഫ്ലൂയിഡ് പോകാൻ തുടങ്ങി. അതൊരു ഫാറ്റാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്നിട്ട് എന്നെ കൊണ്ടുപോയി പച്ചയ്ക്ക് ഒരു സിസേഴ്സൊക്കെ ഇട്ട് കുത്തി പ്രസ് ചെയ്ത് എൻ്റെ ദൈവമേ എനിക്ക് ഭയങ്കര പെയിൻഫുള്ളായിരുന്നു അത്. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് എക്സസ് ഫാറ്റ് ബോഡിയിൽ വരുമ്പോൾ അത് പോകുന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇത്തവണ ഫുഡിൻ്റെ കാര്യത്തിൽ വളരെ കെയർഫുള്ളാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫുഡ് ഹാബിറ്റ്. ഇനി ഞാനെൻ്റെ സ്ലീപ്പിങ്ങും പിന്നെ ബാത്റൂമിലേയും കാണിച്ചുതരാം. അതിനു മുമ്പ് ഞാനിതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ കേട്ടോ. ഞാൻ ആക്ച്വലി ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫാനല്ല കേട്ടോ, പക്ഷേ ഈ പ്രഗ്നൻസിയിൽ എനിക്ക് തോന്നുന്നു എല്ലാ രണ്ട് ദിവസം കൂടുമ്പോഴും ഞാൻ ഒരെണ്ണം കഴിക്കും. കാരണം എനിക്ക് ഏർലി പ്രഗ്നൻസി സ്റ്റേജിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിരുന്നു. ഇത് കഴിച്ചതോടുകൂടി അതൊക്കെ മാറി. അപ്പോൾ ഞാൻ അതൊക്കെ സ്മൂത്താക്കാൻ വേണ്ടിയിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കും. പിന്നെ അത് ഹെൽത്തിന് നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. എന്തോ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നല്ലതാണെന്ന് കേട്ടു. എനിക്കിപ്പോൾ ഭയങ്കര ബുദ്ധിയാണ് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നത്. ആക്ച്വലി ഇതിന് മധുരമില്ല, പ്രത്യേകിച്ച് ഒരു സ്വാദൊന്നുമില്ല, പക്ഷെ കഴിക്കും. മൂവിക്കൊക്കെ കയറുമ്പോൾ ഞാൻ മെയിനായിട്ട് ഇതാ കൊണ്ടുപോകാം, കാരണം വേറെ ഒരു ചോയ്സ് ഇല്ലാണ്ടാകുമ്പോൾ ഞാനത് തന്നെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇടയ്ക്ക് കിതപ്പ് വരുന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഇനി നമുക്ക് നമ്മളുടെ ബെഡ്റൂമിലേക്ക് പോവാം. എൻ്റെ രാജകീയമായ അല്ല രാജകീയമായല്ല രാജകീയ പദവിയിലുള്ള ഉറക്കം കാണിച്ചുതരാം. കമോൺ. അപ്പം ഇതാണ് എൻ്റെ പ്രഗ്നൻസി പില്ലോ. ഒന്ന് ഇവിടെ നിന്ന് കാണിക്കണോ ഫുള്ളായിട്ട്. അപ്പം പൊതുവെ എല്ലാവരും പറയുമല്ലോ ഗർഭിണികൾ ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞ് തന്നെ കിടക്കണമെന്ന്. അപ്പം ഞാനത് ആദ്യം നല്ലപോലെ ഫോളോ ചെയ്തിരുന്നു കേട്ടോ. പക്ഷെ അങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് ഈ സൈഡ് ഭയങ്കര വേദന, ഒരുതരം കഴുപ്പ് ഫീലിങ് ഈ കൈക്ക്. എന്നിട്ട് ഞാൻ പിന്നെ ഡോക്ടർ എടുത്തപ്പോൾ ഞാൻ ചോദിച്ചു ഇത് ലെഫ്റ്റ് സൈഡ് എന്നെങ്ങനെ തിരിഞ്ഞ് കിടക്കണമെന്ന്. അപ്പോൾ ഡോക്ടറും പറയും അത് ഇമ്പോസിബിളാണ് ശരിക്കും. അപ്പോൾ ഏത് റൈറ്റ് സൈഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് എങ്ങനെയാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ അങ്ങനെ കിടന്നോന്ന് പറഞ്ഞു. അപ്പം ഞാൻ റൈറ്റ് ആക്കി. അത് പിന്നെ ഇവിടെ വേദന. ശേഷമാണ് ഞാൻ പ്രഗ്നൻസി പില്ലോയിലോട്ട് എത്തിയത് കേട്ടോ. പ്രഗ്നൻസി പില്ലോ ഇത് മേടിച്ചു. ഇത് മേടിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് ഉറക്കം ഭയങ്കര കംഫർട്ടബിളാണ്. ഞാൻ ആക്ച്വലി ഇതിൽ കയറി കാണിച്ചുതരാം കിടക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചുതരാമേ. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറാം. കിട്ടുന്നുണ്ട്? ഫുള്ളായിട്ട് മുകളിൽ നിന്നെടുക്കണോ? നമ്മളുടെ ലെഫ്റ്റ് ഹാൻഡ്, ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ഇതിൽ കൂടെ ഇടാം. ഇവിടെ തല കാല് ഇതിൽ. ഞാൻ ഇത്രയും കൂടെ കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാന്നറിയോ, ഒരു ചെറിയ പില്ലോ ഇവിടെ വെച്ച് കൊടുക്കും. അപ്പോൾ എൻ്റെ കാലിൻ്റെ പ്ലേസിങ് പെർഫെക്റ്റ് ആയിരിക്കും. അങ്ങനെ സുഖമായി ഇതിൽ കിടന്നുറങ്ങും. പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ശരിക്കും എൻ്റെ മോന ഇതിൽ കിടന്നുറങ്ങുന്നത്. എന്നിട്ട് അവൻ ഉറങ്ങിക്കഴിയുമ്പോൾ അവനെ ഞാൻ എടുത്ത് മാറ്റി കിടത്തും. എന്നിട്ട് പിന്നെ ഞാനിതിൽ കിടക്കും. ഇത് ലെഫ്റ്റ് സൈഡ്. ഓക്കെ, ഇനി റൈറ്റ് സൈഡ് കാണിച്ചുതരാം. റൈറ്റ് സൈഡ് കിടക്കുമ്പോൾ എന്നിട്ട് ഇതേപോലെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് കിടക്കും. കൈ ഇവിടെ ഇങ്ങനെ വെച്ചു കിടക്കും. ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. ലൈക്ക് ഇത് ഭയങ്കര ഹഗ് ചെയ്യാൻ ഭയങ്കര സുഖമാണ്. കിടക്കുമ്പോൾ നല്ല സുഖം. അങ്ങനെ എൻ്റെ ഉറക്കം സോൾവ് ആയി. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ എപ്പോഴും ഇത് കിടക്കുമ്പോൾ ഒരു മടുപ്പ് തോന്നും. അപ്പം ഞാനിത് മാറ്റിയിട്ട് ഇങ്ങനെ നേരെയൊക്കെ കിടക്കും. അത് ഡോക്ടർ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. കുറച്ച് നേരം അങ്ങനെ കിടക്കും. പിന്നെ അറിയാണ്ട് ഉറക്കത്തിൽ ഞാൻ ആക്സിഡൻ്റലി എണീക്കുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ കിടക്കുന്നുണ്ടാവേ. അപ്പോൾ ബേബി ഇങ്ങനെ നല്ലപോലെ കിക്ക് ചെയ്യുന്നതൊക്കെ ഫീൽ ചെയ്യാം. ചിലപ്പോൾ സ്പേസിൻ്റെ കുറവനുസരിച്ചിട്ടായിരിക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രഗ്നൻസി പില്ലോ കേട്ടോ. അപ്പോൾ എൻ്റെ ഉറക്കം വളരെ കംഫർട്ടബിൾ ആക്കിയത് ഈ സംഭവമാണ്. ഞാൻ റൂമിൽ വരുത്തിയ ചേഞ്ചസ് പിന്നെ ആ സംഭവമുണ്ട്, അതൊന്ന് കാണിക്കോ. നമ്മൾ ആപ്പിൾ ഫാമിലിക്കാർക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരിതാണ്.
വാച്ചും എയർപോഡും ബാറ്ററി ചാർജറും പിന്നെ ബാക്കി സി ടൈപ്പ് ചാർജർ ഇതൊക്കെ ഇതിൽ തന്നെ കുത്തിവെക്കാം. മറ്റേത് ഞാൻ ഇങ്ങനെ മാറി മാറി ഓരോന്നിരുന്ന് കുത്തലായിരുന്നു, അതൊക്കെ ഇപ്പോൾ മാറി. പിന്നെ ബാത്റൂം ചേഞ്ചസ് എന്ന് പറയാനൊന്നുമില്ല കേട്ടോ, കെയർഫുൾ ആവുന്നു അത്രയേ ഉള്ളൂ. മൈ ബാത്റൂം സ്ലിപ്പേഴ്സ്. പിന്നെ ഇവിടെ ഫുൾ വിച്ചു ഒരു ഗ്രിപ്പി മാറ്റ് ഇട്ടു കേട്ടോ, ഇങ്ങനെ ഒരു മാറ്റ് ഇട്ടു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വഴുതി പോകാനുള്ള ചാൻസ് ഉണ്ട്, അപ്പോൾ എനിക്ക് പേടിയാണ്. അങ്ങനെ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് പൊതുവെ പേടിയാണ്, കഴിഞ്ഞ പ്രഗ്നൻസിയിലും അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഫുൾ അങ്ങനത്തെ എന്തോ ഒരു മാറ്റ് വാങ്ങിയിട്ടിട്ടുണ്ട്. അതുപോലെ ബാത്തിങ് ടബിലിട്ടിട്ടുണ്ട്. ഇതൊന്ന് കാണിക്കുമോ, ടബിലും ഈ സെയിം മാറ്റ്. ഇത് ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ നല്ല ഗ്രിപ്പ് കിട്ടും ഇതിൽ, ഈ ബബിൾസും അങ്ങനെ തീരെ സ്ലിപ്പറി അല്ല. അതാണ് ഒരു സംഭവം. പിന്നെ ഞാൻ ബാത്റൂമിൽ ഇരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഒരു ബേബി സ്റ്റൂൾ യൂസ് ചെയ്യും. ബാത്റൂമിൽ പോകുമ്പോൾ ഞാൻ എൻ്റെ പൊസിഷൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇരുന്നിട്ട് ഇരിക്കുക, കാല് ഞാനിങ്ങനെ കയറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്കത് ഭയങ്കര കംഫർട്ടബിളാണ്. അല്ലെങ്കിൽ കാലിങ്ങനെ താഴ്ത്തിക്കിട്ടിട്ട് കുറേ നേരം കഴിയുമ്പോൾ ചെറുതായിട്ടൊരു പെയിൻ തോന്നി. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്നില്ല, പക്ഷെ എനിക്കത് കംഫർട്ടബിളാണ്. അപ്പോൾ ഈ ബേബി സ്റ്റൂൾ യൂസ് ചെയ്യും, ഇങ്ങനെ ഇരിക്കും. ആ പൊസിഷൻ ആക്ച്വലി എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ്, അതുകൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരിത്, അത്രയേ ഉള്ളൂ ഇവിടെ വരുത്തിയ ചേഞ്ചസ്, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഡെയിലി ഒരു ഫ്രഷ് ടവൽ ചെറുതിടും കേട്ടോ അവിടെ. അത് ടോയ്ലറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രൈവറ്റ് പാർട്ട് വൈപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം, ടിഷ്യൂസൊക്കെ കുറച്ച് കുറച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ബാത്റൂമിലുള്ള ചേഞ്ചസ്, ഇത്രയേ ഉള്ളൂ. പിന്നെന്താ, മൂഡ് സ്വിങ്സ്. എനിക്ക് തോന്നുന്നു എൻ്റെ മൂഡ് സ്വിങ്സിൻ്റെ വീഡിയോ ആക്ച്വലി ഞാനല്ല പറയണ്ടേ, ഈ വീട്ടിൽ എൻ്റെ കൂടെ കഷ്ടപ്പെട്ട് താമസിക്കുന്ന മൂന്ന് പേരുണ്ട്, അവരാണ് എൻ്റെ മൂഡ് സ്വിങ്സിനെ പറ്റി പറയണ്ടേ. കാരണം ഞാനിങ്ങനെ ഇങ്ങോട്ട് ചിരിച്ചെന്ന് പെട്ടെന്ന് ഞാനിങ്ങോട്ട് തിരിഞ്ഞ് അന്യനൊക്കെ ആവും ഇടയ്ക്ക് കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ വേറൊരു ദിവസം ഇടാം. അത് ഇറ്റ് ഡിപ്പെൻസ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് സങ്കടം വരും, ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും, അങ്ങനെ കുറേ. അത് ശരിക്കും കോമഡിയാണ്, കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചിരിക്കും. അങ്ങനത്തെ കുറച്ച് മൂഡ് സ്വിങ്സ്, അത് ഞാൻ വേറെ വീഡിയോ ചെയ്യാം. ഇപ്പോൾ എൻ്റെ കുറച്ച് പ്രഗ്നൻസി കെയർ ഇതൊക്കെയാണ് നമ്മൾ കണ്ടത്. ഫുഡ് ഹാബിറ്റ് എല്ലാവരും ശ്രദ്ധിച്ചോളൂ. മെയിൻ കാര്യം മാക്സിമം നമ്മുടെ പ്രഗ്നൻസി പീരിയഡ് നല്ല പോലെ എല്ലാവരും എൻജോയ് ചെയ്യുക. കാരണം അതൊരു 9-10 മന്ത്സിൻ്റെ കാര്യമുള്ളൂ, അത് മാക്സിമം എൻജോയ് ചെയ്യുക. കാരണം നമ്മൾ ഹാപ്പി ആണെങ്കിൽ നല്ലൊരു ഹാപ്പി ബേബിനെ കിട്ടുന്നതാണ് പൊതുവെ പറയുന്നത്. അപ്പോൾ അതൊക്കെ കെയർഫുൾ ആവുക, ആൻഡ് കീപ് ഡ്രിങ്കിങ് വാട്ടർ, ഹാവ് പ്രോപ്പർ ഫുഡ്, ഹാവ് പ്രോപ്പർ സ്ലീപ്പ്. എല്ലാം അടിപൊളിയായിട്ട് നടക്കട്ടെ. ദാറ്റ്സ് ഓൾ ആൻഡ് ബൈ ഫോർ ടുഡേ.